കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. വാട്സപ്പിൽ നമുക്ക് പലതരത്തിലുള്ള ചാറ്റ്സ് ഉണ്ടാവാറുണ്ട്. പേഴ്സണൽ ചാറ്റ്സ്, ചില ഗ്രൂപ്പ് ചാറ്റ്സ് ഒക്കെ പബ്ലിക്കലി നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റാത്തതുണ്ട്. കാരണം വളരെ പേഴ്സണൽ ആൻഡ് ഭയങ്കര സീക്രട്ട് ആയിട്ട് വയ്ക്കുന്ന ചില ചാറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. വാട്സപ്പിലുള്ള അത്തരം പേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് ചാറ്റ്സിനെ മാത്രം സെപ്പറേറ്റ് ആക്കി അതിനൊരു പാസ്വേഡ് ഇട്ട് എങ്ങനെ അതിനെ ലോക്ക് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു ആപ്പും അതെങ്ങനെ ചെയ്യാന്നുള്ളതും പറഞ്ഞുതരാം. വാട്സപ്പിൽ വരുന്ന ചില ആൾക്കാരുടെ മെസ്സേജസും ചില ഗ്രൂപ്പിലെ മെസ്സേജസും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. അതിന് സഹായിക്കുന്ന ഈ ആപ്പിൻ്റെ പേരാണ് വാട്സപ്പ് ചാറ്റ് ലോക്ക്. ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് വാട്സപ്പ് ചാറ്റ് ലോക്ക് ഡൗൺലോഡ് ചെയ്യാം. 1 MB ഉള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇനി ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. സെറ്റ് ലാംഗ്വേജിൽ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിനും നമ്മൾ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ വാട്സപ്പ് ചാറ്റ് ലോക്കറിൻ്റെ മെയിൻ സെറ്റിങ്സിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാസ്വേഡ് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റർ പാസ്വേഡ് എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇനി നമ്മളൊരു പാസ്വേഡ് കൊടുക്കുക, ഒരു 4-ഡിജിറ്റ് നമ്പർ കൊടുക്കുക, ഇയറോ അങ്ങനെ എന്തെങ്കിലും. ഇനി കൺഫേം ചെയ്യുക. വീണ്ടും അതേ പാസ്വേഡ് തന്നെ റീ എൻറ്റർ ചെയ്യുക. എൻ്റർ പാസ്വേഡ് ഹിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഇൻ സപ്പോസ് നമ്മൾ ആ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ പാസ്വേഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് നമുക്ക് എഴുതാം. ഇപ്പോൾ വാട്സപ്പ് ചാറ്റ് ലോക്കർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു പേജിലാണ് നിങ്ങൾ എത്തുക. അവിടെ ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിഹ്നം താഴെ കാണും, അത് പ്രസ് ചെയ്യുക. ഫസ്റ്റ് വരുന്നത് ലോക്ക് വാട്സപ്പ് ചാറ്റ്സ് ആണ്, അത് പ്രസ് ചെയ്യുക. പാസ്വേഡ് പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുണ്ട്, അത് പെർമിഷൻ ആണ് ചോദിക്കുന്നത്, അത് ഓക്കെ പ്രസ് ചെയ്യുക. ഇനി വരുന്ന പേജിനകത്ത് നിന്ന് വാട്സപ്പ് ചാറ്റ് ലോക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അതിപ്പം ഓഫായിട്ടാണ് കിടക്കുന്നത്, അത് നമ്മൾ ഓൺ ആക്കണം. യൂസ് വാട്സപ്പ് ചാറ്റ് ലോക്കർ, ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നമ്മൾ വാട്സപ്പ് ചാറ്റ് ലോക്കർ നമ്മുടെ ഫോണിൽ അതിന് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് കീ പ്രസ് ചെയ്യാം. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഈ സ്ക്രീനിലേക്ക് തന്നെ തിരിച്ചു വരാം. വീണ്ടും ലോക്ക് വാട്സപ്പ് ചാറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ ചാറ്റ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ആരുടെ ചാറ്റാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൻ്റെ ചാറ്റാണ് ലോക്ക് ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ അവരെ സെലക്ട് ചെയ്യാം. ഓരോ സമയത്ത് ഓരോരുത്തരായിട്ടേ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതിൽ ഞാൻ ലോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു പേഴ്സണൽ ചാറ്റ് സെലക്ട് ചെയ്യാണ്. ഇത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ കോൺവെർസേഷൻ പ്രൊട്ടക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും, അത് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ആതിര വാട്സപ്പ് എന്നുള്ള നമ്പർ മെയിലിൽ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു നമ്പറിൻ്റെ വാട്സപ്പ് ചാറ്റ് ലോക്ക്ഡ് ആയിക്കഴിഞ്ഞു. ഇനി ഇതേപോലെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ വീണ്ടും ഇതുപോലെ പ്ലസ് ചിഹ്നം പ്രസ് ചെയ്യുക, ലോക്ക് വാട്സപ്പ് ചാറ്റ്സ്. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പാണ് വേണ്ടതെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പും ഇതേപോലെ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം വാട്സപ്പ്, ആതിര വാട്സപ്പ്, അതുപോലെ കൂട്ടുകുടുംബം, ഒരു ഗ്രൂപ്പ് ചാറ്റാണ്, ഒന്ന് പേഴ്സണൽ ചാറ്റാണ്. ഇത് രണ്ടും ലോക്ക്ഡ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു പേജിലേക്ക് വന്നിട്ടുള്ളത്. ഇനി ഇത് ശരിക്കും ലോക്കായോ എന്ന് അറിയണമെങ്കിൽ വാട്സപ്പിൽ നമ്മൾ ഈ ഒരു ചാറ്റ്സ് കയറി നോക്കാം. ഇപ്പം നേരത്തെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചാറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പം എൻ്റർ ദ പാസ്വേഡ് എന്ന് ചോദിക്കും. നേരത്തെ നമ്മൾ ആ ആപ്പിൽ ഏത് പാസ്വേഡാണോ സെറ്റ് ചെയ്തത് അത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചാറ്റ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ലോക്ക് ചെയ്യണ്ട, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വാട്സപ്പ് ചാറ്റ് ലോക്കർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പാസ്വേഡ് ചോദിക്കും. താഴെ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിമ്പിൾ കാണാം, അത് പ്രസ് ചെയ്തിട്ട് ഇനി കൂടുതൽ ആൾക്കാരെ ലോക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലെ ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഈ ലോക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു പേജിൽ നിന്ന് ഞാൻ ഒരു ഗ്രൂപ്പും ഒരു പേഴ്സണൽ ചാറ്റുമാണ് ലോക്ക് ചെയ്തത് ഇവിടെ കാണുന്നത്, അത് നമുക്ക് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചത്. ആദ്യം പേഴ്സണൽ ചാറ്റാണ്, അത് പ്രസ് ചെയ്യാം.
ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് വിടുന്ന സമയത്ത് താഴെ ചോദിക്കും പാസ്വേഡ് പ്രൊട്ടക്ഷൻ റിമൂവ് എന്നുള്ളത്. അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലോക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ കൂട്ടുകുടുംബും ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ചോദിക്കും പ്രൊട്ടക്ഷൻ റിമൂവ് ചെയ്യട്ടെ എന്ന്. അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പം ലോക്കെല്ലാം മാറിയിട്ടുണ്ട്. ഇതേപോലെ ആരെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പോലെ അപ്ലൈ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് എത്ര പേഴ്സണൽ ചാറ്റാണോ ഗ്രൂപ്പ് ചാറ്റാണോ ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതിന് ഈ ഒരു ആപ്പ് റെസ്ട്രിക്ഷൻസ് തന്നിട്ടില്ല. സപ്പോസ് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ആപ്പ് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റ് ലോക്കർ ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, വാട്സപ്പിന് നിങ്ങൾ എന്തെങ്കിലും പാസ്വേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ട്രൈ ചെയ്യുക. ഈ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇത് നിങ്ങൾക്കും ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ വീണ്ടും തീർച്ചയായും കാണും, പുതിയ അറിവായിട്ട് കാണുന്നവരെ.